ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെ ഉള്ളൂ ഓണത്തിന്. അപ്പം നമ്മൾ കാര്യമായിട്ട് ഓണം ആഘോഷിക്കുന്നൊന്നുമില്ല, കാരണം നാട്ടിലാണല്ലോ നമ്മൾ ആഘോഷിക്കുമ്പോൾ കൂടുതൽ സന്തോഷം. പിന്നെ കൊറോണയൊക്കെ ആയതുകൊണ്ടും, പക്ഷെ ഓണത്തിന് എന്തെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിലും മനസ്സിനൊരു സമാധാനമില്ല. അപ്പം ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കണം, അപ്പോൾ അതിനുവേണ്ടി പോവുകയാണ്. ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോർ കാണിക്കുക, അതുപോലെ എന്തൊക്കെ സാധനങ്ങൾ അവിടെ കിട്ടും. ഇനിയിപ്പം നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ കിട്ടും, എന്തൊക്കെ സാധനങ്ങൾ അവർ കൊണ്ടുവരണം. അപ്പം അതൊക്കെയാണ് ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം. അപ്പം നമുക്ക് ഇന്ത്യൻ സ്റ്റോറിലോട്ട് പോയിട്ട് ഇന്ത്യൻ സ്റ്റോർ കാണാം ഇവിടുത്തെ. സ്റ്റോർ അല്ലെങ്കിൽ മലയാളികളുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഇവിടെ ഏത്തപ്പഴം ഉണ്ടോ എന്നാണ്. ഇവിടെ അത് ഇവിടെയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവർ പച്ച ഏത്തപ്പഴവും നമുക്ക് കിട്ടും, അതുപോലെ തന്നെ പഴുത്തതും കിട്ടും. നമ്മൾ സാധാരണ പഴുത്തതാണ് മേടിക്കുന്നത്. നമുക്ക് ഏത്തക്കാപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ സാധാരണ ഇവിടെ വരുമ്പോൾ മേടിക്കുന്ന വേറൊരെണ്ണമാണ് നമ്മുടെ സ്വന്തം ദേശീയ ഭക്ഷണമായ പൊറോട്ട. ഇവിടെ ഇത് ഫ്രോസൺ ആയിട്ട് കിട്ടും, 2.5 യൂറോ 10 എണ്ണം. നല്ല പൊറോട്ടയാണ്, ഓവനിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന അതേ ഒരു ഫീല് കിട്ടുന്ന പൊറോട്ടയത്. അപ്പോൾ നമുക്ക് ഇത് ഒരെണ്ണം മേടിക്കാം. ഓണത്തിന് സാധനം വാങ്ങിക്കാൻ വന്നേ പൊറോട്ട വാങ്ങിക്കാൻ. പിന്നെ ഈ ഫ്രോസൺ ഈ പൊറോട്ട പോലെ തന്നെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഇടിയപ്പം കിട്ടും, കൊഴുക്കട്ടയുണ്ട്, കൊഴുക്കട്ട കിട്ടും, പിന്നെന്താ മസാല ദോശ കിട്ടും, പരിപ്പുവടയുണ്ട്, പരിപ്പുവടയുണ്ട്, ബജിയുണ്ട്, പിന്നെ ബനാന ഫ്രൈ ഉണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് ഫ്രോസൺ സാധനങ്ങൾ ഇവിടെ കിട്ടും. അപ്പം അതൊക്കെ നമുക്ക് മേടിച്ച് ഓവനിൽ വെച്ച് ചൂടാക്കി കഴിക്കാം. എനിക്ക് തോന്നുന്നു ഈ പരിപ്പുവടയ്ക്കകത്താണെങ്കിൽ ഇത് 2.5 യൂറോ ആണ് ഈ ഒരു പാക്കറ്റിന്. ഇതിനകത്ത് ഒരു 10 എണ്ണം ഉണ്ടോ? 10 എണ്ണമാണെങ്കിൽ അവർ കട അടച്ചു. 5-6 എണ്ണമൊക്കെ കാണത്തുള്ളൂ. 5-6 എണ്ണം കിട്ടും. നമ്മൾ സാധാരണ ഇതൊന്നും മേടിക്കാറില്ല, ആദ്യമൊക്കെ മേടിക്കാറില്ല, ഇപ്പൊ നമ്മൾ മേടിക്കാറില്ല. ഇതൊക്കെ ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കും. സിലോൺ പൊറോട്ടയുണ്ട്, സിലോൺ പൊറോട്ട. എന്ത് പൊറോട്ടയാണ് ഇത് കണ്ടോ? അടുത്തത് മസാൽ ദോശയാണ്. ഈ മസാൽ ദോശയുടെ കൂടെ സാമ്പാറും ചട്നി, രണ്ടു തരം ചട്നി ഉണ്ട്. 3 യൂറോ 70 സെന്റ്. 3 യൂറോ എന്ന് പറയുമ്പോൾ 3 × 80 240 രൂപ. 240 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു മസാല ദോശ കഴിക്കാം. ചുമ്മാ പോവുക, ഓവനിൽ വെച്ച് ചൂടാക്കുക, മസാല ദോശ കഴിക്കുക. ഇതൊക്കെ ഇവിടെ കിട്ടും. കാശുണ്ടോ? എല്ലാ സാധനവും പിന്നെ ഒരു ഐറ്റം എന്ത്? ഫിഷ് കറി. മീൻകറി ഉണ്ട്. ഇത് ഇതും അതുപോലെ തന്നെ ചൂടാക്കിയാൽ മതി. 5 യൂറോ 90 സെന്റ് ആണ് ഇതിന്റെ വില. മീൻകറി ഡിപെൻഡ് ചെയ്തിരിക്കും. ഈ കടയില് 5 യൂറോ 90 സെന്റ്. വേറെ ഇന്ത്യൻ സ്റ്റോറിൽ പല വിലയാണ്, പല സ്ഥലത്തും പല റേറ്റ് ആണ്. ഇതാണ് വില. നമ്മളിപ്പോ 2 പൊറോട്ട മേടിച്ചു. ഈ കേട്ടെ, ഇപ്പൊ ഓണൊക്കെ കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കണ്ടേ. ഇതൊക്കെ കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്പെഷ്യാലിറ്റീസ് ആണ്. ചപ്പാത്തി ഉണ്ട്, പിന്നെ ഗോപി പറാത്ത ഉണ്ട്, ഫുൽക്ക ഉണ്ട്, അങ്ങനെ കുറച്ച് ഫ്രോസൺ സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം. പച്ചക്കറി സെക്ഷൻ ആണ് ഇവിടെ. നമ്മുടെ സ്വന്തം വെണ്ടയ്ക്ക, പിന്നെ പാവയ്ക്ക, പിന്നെ എന്നതാ ഉള്ളേ? ചക്ക. അതെന്തോ ഈ ഇത്രയും ചക്കയ്ക്കാണ് 5 യൂറോ. നമ്മുടെ നാട്ടിൽ ഒരു വലിയ ചക്ക കിട്ടുമ്പോൾ നമ്മളത് അറിയത്തില്ല, പക്ഷെ അവിടുന്ന് ഇവിടെ ഒക്കെ വന്നു കഴിയുമ്പോഴാണ് ചക്കയുടെ ഒക്കെ വില നമ്മൾ അറിയുന്നത്. അതുപോലെ വേറൊരു സംഗതിയാണ് ഇതാണ് നമ്മുടെ കറിവേപ്പില. ഈ ഒരു പാക്കറ്റിന് 2.5 യൂറോ ആണ് പൈസ. 2.5 യൂറോ എന്ന് പറയുമ്പം ഒരു 170 യൂറോ വരും, 170 രൂപ വരും നമ്മുടെ നാട്ടിലെ. നമ്മുടെ വീടിന്റെ വാതൊക്കെ
ഓടിപ്പോയി പറിക്കുന്ന സാധനമാണിത്. അപ്പൊ ഇതിന്റെ വില അറിയത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഇതിന്റെ വില നന്നായിട്ട് അറിയാം. നിങ്ങൾക്കിത് മനസ്സിലാവണമെങ്കിൽ എന്തൊരു വീഡിയോ ഉണ്ട് പഫ്സ് ഉണ്ടാക്കുന്നത്, അതിനകത്ത് ഞാൻ വളരെ പിശുക്കാണ് കറിവേപ്പില ഇട്ടേക്കുന്നത്. ആറ് പഫ്സിന് രണ്ട് കറിവേപ്പില. സാധാരണ ഞങ്ങള് ഒരേ ഇല രണ്ടായിട്ട് മുറിച്ചാ കറിക്കാത്തിരുന്നത്. ഇട്ടെന്നുള്ളത് സമാധാനമുണ്ട്, കറിവേപ്പില ഉള്ളപ്പോ സമാധാനമില്ല, ടേസ്റ്റ് വരും എന്നുള്ളൊരു വിശ്വാസമാണ്. രണ്ട് പാക്കറ്റേ ഉള്ളൂ, എപ്പോഴും ഒന്നും കിട്ടത്തില്ല. ഇങ്ങനെ ചിലപ്പോഴൊക്കെ നമുക്ക് കണ്ടു കിട്ടത്തുള്ളൂ. ഇവിടെ ഞാൻ അടുത്ത പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് ഒരു വലിയ തൈയൊക്കെ ആയിട്ട് വരാനായിട്ട് ഞാൻ ഇവിടെ കറിവേപ്പിലയുടെ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചേ പോവാം. പിന്നെ പിന്നെ മുരിങ്ങയ്ക്കുണ്ട്. ഇനിയിപ്പോ കറിക്ക് വേണ്ടേ ഓണത്തിന്? സദ്യക്ക്. പിന്നെന്താ നമ്മുടെ ഇത് വഴുതനങ്ങ. ഈ വെജിറ്റബിൾസ് ഇങ്ങനെ അരിഞ്ഞിട്ട് സാമ്പാർ മിക്സ് എന്ന് പറഞ്ഞ് ഫ്രോസൺ ആയതൊക്കെ അതൊക്കെ കിട്ടും. പിന്നെ അതുപോലെ നമ്മുടെ തേങ്ങ അരിഞ്ഞത് തേങ്ങാപ്പൂള് കിട്ടും. പിന്നെ വേറൊരെണ്ണം എന്ന് പറഞ്ഞാല് നമ്മുടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ കപ്പ അരിഞ്ഞതുണ്ട്. അപ്പം കപ്പ മേടിച്ച് അരിയേണ്ട ആവശ്യം, ഇത് ഫ്രോസൺ ആണ്. പിന്നെ ചക്കക്കുരു, എൻ്റെ ചക്കക്കുരു അരിഞ്ഞതുണ്ട് ഫ്രോസൺ. നമുക്കിവിടെ കപ്പയും കിട്ടും. ഇവിടെ സാധാരണ എനിക്ക് തോന്നുന്നു അവരിങ്ങനെ മെഴുക് തേച്ചിട്ടാണ് കപ്പ നമുക്കിവിടെ കിട്ടുന്നത് തൊലിയൽ. അപ്പം അത് ചീത്തയായി പോകത്തില്ലല്ലോ, അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കപ്പ മേടിക്കാറുണ്ട് കപ്പ പുഴുങ്ങുന്നതിൽ. അങ്ങനെ ഇവിടെ കപ്പയും കിട്ടും. സാധാരണ നമ്മുടെ ജർമ്മൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ ചായപ്പൊടി പല ഫ്ലേവേർഡ് ടീ ബാഗ്സ് ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പം ഇന്ത്യൻ സ്റ്റോറിൽ മാത്രമേ നമ്മളിങ്ങനെ ഈ ചായപ്പൊടി പാക്കറ്റിൽ കണ്ടിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഈ ഇങ്ങനത്തെ ചായപ്പൊടി ആ കുടിക്കാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പല ടൈപ്പിലേ കിട്ടും, അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ റെഡ് ലേബൽ ഉണ്ട്, റെഡ് ലേബലിൻ്റെ തന്നെ നാച്ചുറൽ കെയർ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള മറ്റേ തുളസി കരയാമ്പൂ അങ്ങനത്തെ ഒരു പരസ്യം കാണത്തില്ലേ, കിട്ടും കിട്ടും. കാര്യമായിട്ട് പറയുന്നത് പരസ്യം വരെ കാണിക്കുന്നതാ ഇത് നാട്ടിൽ കിട്ടുന്ന റെഡ് ലേബൽ നാച്ചുറൽ കെയർ. പിന്നെ ലിപ്റ്റന്റെ ടീ ബാഗ് ആണോ ടീ ആണോ സാധാ പൊടിയാണോ ടീ ബാഗ് ആണെന്ന് തോന്നുന്നു, ടീ ബാഗ് ആട്ടോ. അപ്പൊ അതും കിട്ടും. ഇനിയിപ്പോ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേന് കുക്കറോ അല്ലെങ്കിൽ ഗ്യാസ് നമ്മുടെ ഇഡലി തട്ടോ അതൊക്കെ കൊണ്ടുവരാൻ മറന്നുപോയെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാ ഇന്ത്യൻ സ്റ്റോറിലും ഇതുപോലെ കുക്കർ, നമ്മുടെ ഇഡലി തട്ട്, പിന്നെ അതുപോലെ തന്നെ ഗ്രൈൻഡർ അതൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. ഇവിടെ നമുക്ക് സ്റ്റീൽ തംപ്ലാറ് കിട്ടും, പിന്നെ ഈ കുഞ്ഞു സ്റ്റീലിന്റെ ബൗള്, പിന്നെന്താ നമ്മുടെ കടയിലൊക്കെ വിളമ്പിന് കറിയൊക്കെ സാധനം, ഇങ്ങനെ ഹോട്ടലിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്തുവാ ഇത് നമ്മുടെ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന സാധനം, പിന്നെ നമ്മുടെ അരിപ്പ എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ കുറെ പൂജാ സാധനങ്ങളൊക്കെ ഉണ്ട്, ഈ പട്ട് പോലത്തെ എന്തോ, പിന്നെ ഈ പൂജ മുറി അലങ്കരിക്കുന്ന മാല, പിന്നെ കർപ്പൂരം സാമ്പ്രാണി അതെല്ലാം കിട്ടും. പിന്നെ മേളിലാണെങ്കില് മൺകലം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, റൈസ് കുക്കർ അതെല്ലാം നമുക്ക് കിട്ടും. നമ്മൾ സാധാരണയായിട്ട് ഗോതമ്പ് പൊടി മേടിക്കുന്നത് ആശീർവാദിന്റെ ആണ്, ആശീർവാദ് കിട്ടും ഇവിടെ. അതുപോലെ വേറെ ഉണ്ട് കേട്ടോ, പിൽസ്ബെറിയുടെ ആട്ട കിട്ടും, അതുപോലെ വേറെ കുറെ കമ്പനിയുടെ ആട്ടയും നമുക്ക് ഇവിടെ കിട്ടും. നമ്മൾ ആശീർവാദ് മേടിക്കും, അപ്പൊ നമുക്കൊരു ആശീർവാദം എടുക്കാം. നമ്മൾ സാധാരണ മേടിക്കുന്ന പപ്പടം, എല്ലാ ടൈപ്പിലെ പപ്പടം ഇവിടെ കിട്ടും. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വേണമെങ്കിൽ അതുണ്ട്, നമ്മുടെ നാടൻ വേണമെങ്കിൽ അതുണ്ട്, അല്ലെ മദ്രാസ് പപ്പടം വേണമെങ്കിൽ അതുണ്ട്. അങ്ങനെ പപ്പടം കിട്ടും. നമുക്ക് ഏതായാലും ഒരു പപ്പടം എടുക്കാം ഓണത്തിന് സദ്യക്ക് പപ്പടം വേണം, ഒരു പപ്പടം എടുക്കാം. പിന്നെ ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള അരി കിട്ടും, അതായത് നമ്മുടെ വൈറ്റ് റോ റൈസ് കിട്ടും, നമ്മുടെ ഇഡലി ഒക്കെ ഉണ്ടാക്കേണ്ടത് പച്ചരി ഉണ്ട്, അതല്ല ഇഡലി റൈസ് എന്ന് പറഞ്ഞ് വേറൊരു ടൈപ്പിലെ അരിയുണ്ട്, ഇഡലി റൈസ് ഉണ്ട്. പിന്നെ നമ്മുടെ പച്ചരി ഉണ്ട്, സാദാ പച്ചരി. പിന്നെ ഉള്ളത് എന്താ, പിന്നെ നമ്മുടെ പായസം ഉണ്ടാക്കാനായിട്ടുള്ള പായസം ഉണ്ടാക്കുന്ന ഉണക്കലരി ഉണ്ട്, ഇതാണ് നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് മേടിക്കുന്നത്. ഇപ്പോഴത്തെ സെക്ഷനിൽ നമുക്ക് പുട്ടുപൊടി ഉണ്ട്, പിന്നെ അപ്പം ഉണ്ടാക്കുന്ന പൊടിയുണ്ട്. ഇതൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പെരിയാറിൻ്റെ പൊടിയാണ് ഇടിയപ്പ പൊടി. പിന്നെന്താ ഇൻസ്റ്റൻ്റ് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള പൊടിയാണിത്.
പിന്നെ അരിപ്പൊടിയുണ്ട്, അതും വറുത്ത അരിപ്പൊടി കിട്ടും. പിന്നെ ഇൻസ്റ്റന്റ് ദോശ മിക്സ് കിട്ടും. അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇപ്പം ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ദോശയൊക്കെ കഴിക്കണം. അതായത് ഇപ്പം ബാച്ചിലേഴ്സ് അല്ലെ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ദോശ കഴിക്കണമെങ്കിൽ അവർക്ക് മാവൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അരക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ ദോശ മിക്സ് മേടിക്കാം, എന്നിട്ടുണ്ടാക്കാം. അല്ലെങ്കിൽ ദോശ വേണ്ടെങ്കിൽ ഉപ്പുമാവിൻ്റെ മിക്സ് കിട്ടും, അത് വെച്ചും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ കുറേ ഇൻസ്റ്റൻറ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ശർക്കര വേണ്ട നമുക്ക്? നമ്മൾ പാൽപ്പായസം ഇപ്രാവശ്യം ഓണത്തിന് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ശർക്കര വേണ്ട. ഇതാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിലെ സ്നാക്സ് സെക്ഷൻ. ഇവിടെ നമ്മുടെ സ്വന്തം പാർലേജ് കിട്ടും, പാർലേജ് ഉണ്ട്. പിന്നെന്താ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് ഫാബ് ഉണ്ട്, വാനിലയുടെ. പിന്നെ ഹൽദിറാംസിന്റെ കുറെ മിക്സ്ചർ ടൈപ്പ്. പിന്നെ ചനാദാള്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. ഇവിടെ നമുക്ക് പരിപ്പ്, ഉഴുന്ന്, പിന്നെ ചെറുപയർ, വൻപയർ, ഗ്രീൻ പീസ്, പിന്നെന്താ അങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. അതും പല പാക്കേജിൽ കിട്ടും. 1/2 kg മുതൽ 5 kg വരെയുള്ള പാക്കറ്റ്സിൽ മിക്ക ഇന്ത്യൻ സ്റ്റോറിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമുക്കിവിടെ എല്ലാ പൊടികളും കിട്ടും. അതായത് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടി, അങ്ങനെ എല്ലാം കിട്ടും. പക്ഷെ നമ്മൾ സാധാരണ നാട്ടിൽ നിന്ന് വരുമ്പം കുറേ പാക്കറ്റുകൾ കൊണ്ടുവരും. അപ്പോൾ തീർന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് മേടിക്കാം. അപ്പം എല്ലാം കിട്ടും. നമ്മുടെ പെരിഞ്ജീരകം, സാദാ ജീരകം, പിന്നെന്താ കരയാമ്പൂ, കറുവപ്പട്ട, ഗ്രാമ്പൂ, അതെല്ലാം കിട്ടും. നമ്മുടെ സ്വന്തം മാഗി നമുക്ക് ഇവിടെ കിട്ടും. ശർക്കര വരട്ടി വേണ്ടേ? എനിക്കൊന്ന് ഓണമായതുകൊണ്ടാണ് തോന്നുന്നു ശർക്കര വരട്ടിയൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഉണ്ടാക്കാൻ മടിയുള്ള ആൾക്കാർക്ക്, എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഇവിടുന്ന് മേടിക്കാം. ഇന്ത്യൻ സ്റ്റോർ കണ്ടില്ലേ? ഇപ്പൊ ഐഡിയ കിട്ടില്ല എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ കിട്ടും, ഇനി നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ പറയണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അത് എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.